അടുപ്പം മനസ്സിലാക്കി കാവ്യ വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നു. ഈ കാവ്യ വീടൊന്നും വിട്ടു പോകില്ല. അങ്ങനെ സംഭവിച്ചാൽ തന്നെ, കാരണം കാവ്യ ഒരു കുടുംബിനിയായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലോചിക്കണം. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെയും ഞങ്ങളെയും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഞെട്ടിൽ എത്രയുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വാർത്തയാണ്. ആ വിശ്വസിക്കാൻ പ്രയാസമായ വാർത്തയായിട്ട് പോലും അതേക്കുറിച്ച് ഞങ്ങളുടെ ടീം ഒരു അന്വേഷണം നടത്തി. എന്താണ് കാര്യമെന്നോ, നിങ്ങൾക്കറിയാലോ എനിക്ക് 4-5 സിനിമ സുഹൃത്തുക്കളുണ്ട്. അതായത് ചാരന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞാൻ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നതും സമർത്ഥിക്കുന്നതും. അതേപോലൊരു വാർത്തയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് മഞ്ജു വാര്യരും ദിലീപും വിവാഹ ബന്ധം ഒഴിഞ്ഞെങ്കിലും ഇടയ്ക്ക് കുറച്ച് കാലം അവർ ശത്രുതാ മനോഭാവം സൂക്ഷിച്ചെങ്കിലും ഇപ്പം എല്ലാം മാറി വന്നിരിക്കുന്നു. ഇപ്പോൾ ദിലീപും മഞ്ജുവാരും അടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഇപ്പോൾ ഞാനത് പറഞ്ഞ ആൾ ചോദിച്ചു, അതിലിപ്പോൾ ഇത്ര വലിയ വാർത്തകളുടെ പ്രശ്നമൊന്നുമില്ല, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് അവർ ശത്രുത രീതിയിൽ അങ്ങനെ പറഞ്ഞ് പിരിഞ്ഞിട്ടില്ല. കോടതിയിൽ പോലും അവർ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാതെ രണ്ടുപേർക്കും സമ്മതപ്രകാരമാണ് പിരിഞ്ഞത്. പിന്നെ പിരിഞ്ഞു പോയാലും അവർക്ക് രണ്ടുപേർക്കൊരു മകളുണ്ട്. ആ മകള് മകൾക്ക് വേണ്ടി ഇരുവർക്കും ഒരു ഒരുമിക്കാലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ആ പെൺകുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ മകൾ എങ്ങനെ ജീവിക്കണം, മകൾക്ക് വരുന്ന ഭാവി വരൻ എങ്ങനെയുള്ളവൻ ആരായിരിക്കും, ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആ സങ്കല്പങ്ങളനുസരിച്ച് രണ്ടുപേരും ചിന്തിച്ചിരിക്കാം. ഈ രണ്ടുപേരുടെയും ചിന്ത ഒരുപക്ഷെ മകളുമായി പങ്കിട്ടിട്ടുണ്ടാവാം, അത് സ്വാഭാവികമാണ്. എങ്ങനെ നടക്കും ഏതിൽ നടത്തുമെന്ന് നമുക്ക് പറയാനറിയില്ല. കാരണം അവരുടെ മകളുടെ കാര്യം തീരുമാനിക്കേണ്ടത് അവർ രണ്ടുപേരുമാണ്, അല്ലാതെ നമ്മളോ മറ്റുള്ളവരോ അല്ല. ഇനിയിപ്പോൾ പലരും ചോദിക്കുന്നു, ആ കുട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് കാവ്യ അല്ലേ എന്ന്. അതെങ്ങനെ ശരിയാവും? ഇവിടെ മഞ്ജുവാര് ജീവിച്ചിരിക്കുമ്പോൾ കാവ്യയുടെ വാക്കുകൾക്ക് എന്താണ് വില? വില പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? കാവ്യയ്ക്ക് പറയാനുള്ള വോയിസ് ദിലീപിൽ നിന്ന് കാവ്യയ്ക്ക് ജനിച്ച കുട്ടികളുണ്ട്. അവരുടെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് കാവ്യയ്ക്ക് പറയാം. എൻ്റെ മകളുടെ കാര്യത്തിൽ ഇന്ന തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ അത് പറഞ്ഞാൽ പറ്റുന്നില്ല. സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, സ്നേഹമുണ്ടായിരിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ എളുപ്പം എഴുതി തള്ളാവുന്ന ഒരു പേരല്ല മഞ്ജുവാര്യർ എന്നുള്ളത്. മാത്രമല്ല, ഇതിപ്പോൾ തെറിച്ചു പോയിട്ടൊന്നുമില്ല, നശിച്ചു പോയിട്ടില്ല, തകർന്നു പോയിട്ടില്ല. ഉത്തരോത്തരം വിജയത്തിലേക്കാണ് ഈ മഞ്ജു വാര്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മകളെ കണ്ടു എന്നും കണ്ടില്ല എന്നും സംസാരിച്ചു എന്നും അമ്മയും മകളും കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നും അവരച്ഛനും അമ്മയും മകളും ഒരിടത്ത് വെച്ച് മൂന്നാമതൊരു വേറെ സ്ഥലത്ത് വെച്ച് കണ്ടു സംസാരിച്ചു എന്നൊക്കെ പ്രചരണമുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് അറിയില്ല. കണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ പറയട്ടെ, വേർപിരിഞ്ഞ് ജീവിച്ചിരിക്കും, ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് ജീവിച്ചിട്ട് പോലും നല്ല സുഹൃത്തുക്കളായി ജീവിക്കുന്ന പലരെയും എനിക്കറിയാം. അവരുടെ ഇടയിൽ വേറൊരു പ്രശ്നം, നല്ല സുഹൃത്തുക്കളായിട്ടാണ്. ഒരു സുഹൃത്തിനോട് ചെയ്യേണ്ട എല്ലാ നീതിയും അവർ തമ്മിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയും അവർക്ക് ജീവിക്കാം. പിന്നെ സ്ഥായിയായി ശത്രുതയുടെ ആവശ്യം എന്താണ്? നടീപീഡന കേസിൻ്റെ കാര്യത്തിലാണ് രണ്ടുപേരും രണ്ട് തട്ടിത്തൽ നിന്നോട്ടെ. മഞ്ജുവിന് പറയാനുള്ള കാര്യം മഞ്ജു പറഞ്ഞു കഴിഞ്ഞു, ദിലീപിന് പറയാനുള്ള കാര്യം ദിലീപും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവർക്കിടയിൽ മധ്യസ്ഥയായി ഒരു മകളുണ്ടെന്ന് ആലോചിക്കണം. ആ മകളുടെ അഭിപ്രായത്തിന് രണ്ടുപേരും വില കൊടുക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അതിൻ്റെ ആ രഹസ്യങ്ങളിലേക്കും നമുക്കറിയില്ല. അവർക്ക് മൂന്ന് പേർക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന്. ഇതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്, മഞ്ജുവിലേക്ക് ദിലീപ് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അടുപ്പം മനസ്സിലാക്കി കാവ്യ വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നു. ഈ കാവ്യ വീടൊന്നും വിട്ടു പോകില്ല. അങ്ങനെ സംഭവിച്ചാൽ തന്നെ, കാരണം കാവ്യ ഒരു കുടുംബിനിയായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലോചിക്കണം.
പിന്നെ ദിലീപ് പോകുന്നത് വേറൊരു സ്ത്രീയുടെ അടുത്തേക്കല്ല, തൻ്റെ മകളുടെ അമ്മയുടെ അടുത്തേക്കാണ്. അവരെ കാണാം, സംസാരിക്കാം, രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യാം. അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അത് വേണ്ടെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ അവകാശമില്ലെന്ന് ആലോചിക്കണം. വേറൊരു വാർത്ത ഒന്ന് ഇപ്പോൾ ഇങ്ങനെ, ദിലീപിന് മഞ്ജുവിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവാൻ കാരണം വേറൊരു കാര്യത്തിനാണ്. ഒരു പ്രചരണമുണ്ട്. ആ പ്രചരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ രോഗിണിയാണ് എന്നുള്ളൊരു പ്രചരണം വന്നിട്ടുണ്ട്. ആ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനസ്സ് അലിഞ്ഞുകൊണ്ട് ദിലീപ് മഞ്ജുവിലേക്ക് അടുക്കുന്നതെന്നാണ്. അത് ശരിയല്ല. കാരണം അതൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് ആലോചിക്കണം. അതാരോ കെട്ടിച്ചമച്ചൊരു കഥയാണ്. മഞ്ജു രോഗിണിയാണ് എന്നുള്ളത് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാ ഭാഷകളിലും മഞ്ജു വാര്യപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. ആൾക്കാരും സജീവമായി ഇതാ ഇവിടെ അജിത്തിൻ്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തമിഴ് സിനിമയിലെ പല വമ്പന്മാരോടൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു ആലോചിക്കണം. ഇങ്ങനെ ഹിന്ദിയിലും അഭിനയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോകുന്ന മഞ്ജുവിനെ തളച്ചിടാൻ, സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ അവർ ഒരു മാറാ രോഗിയാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ പല നിർമ്മാതാക്കളും പല സംവിധായകരും അവരെ തങ്ങളുടെ സിനിമയിൽ എടുക്കാൻ മടി കാണിക്കും. ഈ മടി കാണിക്കുമെന്ന് അറിയാവുന്ന ഏതോ കുബുദ്ധി കേന്ദ്രമാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വിട്ടിട്ടുള്ളത്. ആ വാർത്ത പുറത്തു വിട്ടത് ചില മണ്ഡലമാർ വിചാരിക്കും സെൻറ്റിമെൻസിൻ്റെ പേരിലാണ്, അല്ല, മഞ്ജുവിനെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ തകർക്കാൻ ആരാണ് പുറകിൽ എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് അതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. തെളിവുകളില്ലാതെ ഞങ്ങളൊന്നും പറയുന്നുമില്ല. പക്ഷെ കാരണം ഇതാണ്, മഞ്ജുവിനിപ്പോൾ അസുഖമുണ്ടെന്ന് ആര് പറഞ്ഞു പരത്തിയാലും ഒരു മെഡിക്കൽ റിപ്പോർട്ടുമില്ല. അങ്ങനെ ഒരു ഡോക്ടറെ മഞ്ജുവാര് കണ്ടതായിട്ടോ ആ ഡോക്ടർ മഞ്ജുവിന് ഇനി രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചതായിട്ടോ ഒരു റിപ്പോർട്ടും ഇതുവരെയുന്നില്ല. അതേസമയത്ത് അവരിപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ആ അസുഖം ബാധിച്ച ഒരു ഒരു ലേഡിയാണെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ പോകാൻ പറ്റുകയില്ല എന്നാണ്. മാനസികമായി തളർത്തുന്ന രോഗമാണെങ്കിലും അവർക്ക് അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു അവസ്ഥയിൽ പോലും, ഏതവസ്ഥയിൽ പോലും മഞ്ജുവാര് മാനസികമായി തകരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. കാരണം തകരുമായിരുന്നെങ്കിൽ ബന്ധം വേർപിരിഞ്ഞപ്പോൾ, മകള് ദിലീപിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയി തോന്നിയപ്പോഴെല്ലാം പിടിച്ചു നിന്നു. ആ വീട് മാത്രമല്ല, വീട്ടിൽ അച്ഛൻ അസുഖമായി കിടന്നപ്പോൾ, അമ്മയ്ക്ക് അസുഖം ബാധിച്ചപ്പോഴൊക്കെ ഒറ്റപ്പെട്ട് തനിച്ച് പോരാടിയ, ഒപ്പം പോരാടിയ ഒരു അഭിനേത്രിയാണെന്ന് അവർ. അപ്പോൾ അവരെ എളുപ്പം മാനസികമായി തകർക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ അവർ തകർക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയാം, അവർ ഇനി അഭിനയിക്കില്ല, അഭിനയിക്കാൻ സാധിക്കില്ല, അഭിനയിക്കാൻ വിളിച്ചാൽ നിർമ്മാതാവിന് നഷ്ടം വരും, സംവിധായകന് നഷ്ടം വരും, അവരൊരു രോഗിയാണ് നിങ്ങൾക്ക് പറഞ്ഞ് പരത്താം. ആ പരത്തുന്നത് സത്യവിരുദ്ധമാണ്. പക്ഷെ ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല, അന്വേഷിക്കും. അഭിനയിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യയെക്കുറിച്ച് കേരളത്തിൽ ഇവിടെ എവിടെയോ ഒരു മൂലയിലിരുന്നു കൊണ്ട് അവരിപ്പോൾ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് നമുക്ക് ആരെക്കുറിച്ചും എന്തും പറയാം. പറയുമ്പോൾ അത് കുറച്ചെങ്കിലും മാന്യത ഉണ്ടായിരിക്കണം. മാന്യത ഇല്ല എന്ന് പറയുന്നവരോടാണ് ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു മാന്യത നിങ്ങൾക്ക് വേണം. അതില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ കോടതി കയറേണ്ടി വരും. അത് ഓർക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ദിലീപ് മഞ്ജു വാര്യരോട് കാണുകയോ യോജിക്കുകയോ ചെയ്തിട്ടേ, അതിന് നിങ്ങൾക്കെന്ത് ഛേദം?